പത്ത്യസ്തന്യം ആശ്രമത്തിൽ സീതയെ കാണാനില്ല. അങ്ങനെ രാമനും ലക്ഷ്മണനും കൂടി സീതയെ തെരഞ്ഞുകൊണ്ട് നടക്കണം. അപ്പോഴാണ് ജടായുവിനെ കാണുന്നത്. ആഹൃത ദശമുഖ ത്വദ്വധൂം മദ്വധേന, എന്നെ വധിച്ചിട്ട് ആ രാവണൻ അങ്ങയുടെ പത്നിയെ കൊണ്ടുപോയി എന്ന് ഇത്യുക്ത്വാ യാതേ ജടായോ ദിവം എന്ന് പറഞ്ഞിട്ടാണ് ജടായു മരിച്ചു വീണത്. ചിറകറ്റ ജടായു രാമനെ കണ്ടിട്ടേ മരണം കൈവരിക്കുമെന്ന് സീത അനുഗ്രഹിച്ചിരുന്നു. രാമന്റെ കൈ സ്പർശം കൊണ്ട് യാതേ ജടായോ ദിവം സ്വർഗത്തെ പ്രാപിച്ചു. അഥ സുഹൃതപ്രാധനോ പ്രേതകാര്യം, അച്ഛൻ്റെ സുഹൃത്തായിരിക്കുന്ന ജടായുവിന് മരിച്ചവർക്ക് വേണ്ടതായ കർമ്മങ്ങളെല്ലാം ചെയ്തു. ഭഗവാൻ ശരീരത്തിനെ തീകൂട്ടി ദഹിപ്പിച്ചു. ഗൃഹണാനം തം കബന്ധം ജഗനിത, അപ്പോഴാണ് കബന്ധൻ രണ്ട് കൈകൾ വരികയാണ്. ആ രണ്ട് കൈകളും രാമനെയും ലക്ഷ്മണനെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് ഇരിക്കുമ്പോൾ ലക്ഷ്മണൻ തന്നെയാണ് പറഞ്ഞത്, ഏട്ടാ ഏട്ടനാ കൈവെട്ടു, ഞാൻ ഈ കൈവെട്ട. രണ്ടുപേരും ഓരോ കൈവെട്ടുകയാണ്. ഗൃഹണാനം തം കബന്ധം ജഗനിത, അവൻ വിദ്യാധര സ്വരൂപം സ്വീകരിച്ചു. ഒരു ശാപം കൊണ്ടാണ് അവൻ ആ വിധത്തിലായി തീർന്നത്. ആ ശാപമുക്തനായി, ആ ശാപമുക്തനായ അവൻ ഭഗവാനെ സ്തുതിച്ചു. മഹർഷിമാരുടെ ശാപം അത് നമ്മളെ നന്നാക്കാൻ വേണ്ടിയാണ്, ഓർമ്മ വേണം. ഇവന് കിട്ടിയ ശാപവും അതാണ്. വികൃതമായ ഒരു വേഷം, ആ വേഷത്തിലാണ് അവൻ ഇരിക്കേണ്ടതായിട്ട് വന്നത്. രാക്ഷസ വേഷം, കബന്ധൻ. ആ സമയത്താണ് ഇന്ദ്രനുമായിട്ട് അവനൊരു യുദ്ധമുണ്ടായി. ഇന്ദ്രൻ എത്ര ശ്രമിച്ചിട്ടും അവനെ കൊല്ലാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇന്ദ്രൻ തലവെട്ടി വയറിൻ്റെ ഉള്ളിൽ കൊണ്ടിയാക്കുകയാണ്, ഇടുകയാണ്. അപ്പൊ ഇപ്പോ വയറ് മാത്രമേ ഉള്ളൂ. അനുഗ്രഹിച്ചുകൊണ്ട് രണ്ട് വലിയ കൈകൾ എത്ര വേണമെങ്കിൽ നീട്ടാം, ആരെയൊക്കെ വേണമെങ്കിൽ പിടിക്കാം, ഭക്ഷിക്കാം. ശാപമോക്ഷവും കൊടുത്തു. എന്നാണോ നിൻ്റെ ഈ കൈകൾ വെട്ടുന്നത്? അത് ഭഗവാൻ തന്നെയായിരിക്കും, അന്ന് നിനക്ക് മോക്ഷമാണ്. ഗൃഹണാനം തം കബന്ധം ജഗനിത. അപ്പൊ ആ രണ്ട് നീണ്ട കൈകൾ കൊണ്ടാണ് അവൻ പലതും ആഹാരം സ്വീകരിച്ച് ജീവിച്ചിരുന്നത്. നമ്മളും കൈകൾ കൊണ്ടാണല്ലോ പലതും സ്വീകരിക്കുന്നത്. പക്ഷെ അതിന് മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. അതാണ് അധികം പേരും കൈകൾ കൊണ്ട് വാരിക്കോരി കൂട്ടുന്നു, പലതും നേടുന്നു. അതിനുള്ളതല്ല ഈ ജീവിതം. ബുദ്ധിയെ അന്മോന്മുഖമാക്കി ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കണം. കബന്ധനെ പോലെ ആകരുത്. കബന്ധൻ വിഷയങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. നമ്മൾ വിഷയങ്ങളെ സ്വീകരിക്കേണ്ട എന്ന് പറയുന്നില്ല. ജീവിക്കുമ്പോൾ ജീവിക്കാൻ വിഷയങ്ങളെ സ്വീകരിക്കുന്നതിന് വേണം. പക്ഷേ വിഷയങ്ങൾ സ്വീകരിക്കൽ മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം.
ആത്മസാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം പടിപടിയായിട്ട് ഉയരണം. ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഈശ്വരനാണ് ആത്മാവ്. ആ ഈശ്വരനെ നമ്മുടെ മനസ്സുകൊണ്ട് നിരന്തരം ധ്യാനിച്ച് ബുദ്ധി കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുക. അവിടെയാണ് ബുദ്ധിയും ധൃതിയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൂടെ നിർത്തണം. അത് ബുദ്ധിയുടെ കൂടെ നിൽക്കണം. അപ്പോഴേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കബന്ധന്മാരായി തീരരുത്. ശ്രേഷ്ഠമായ മനുഷ്യജന്മത്തിനെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി വിനിയോഗിക്കണം. അത് ശാസ്ത്ര പഠനത്തിലൂടെ മാത്രമേ സാധ്യമാവൂ. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിനെ ആശ്രയിക്കാം. രാമായണം ഇതിഹാസമാണ്. അതിൽ ആ ഭഗവാന്റെ അവതാരങ്ങളിൽ അവതാരകഥയിരിക്കുന്നു. അതിലൂടെ ഈ അന്ധകരണത്തിനെ പരിശുദ്ധമാക്കി ആ ഭഗവാന്റെ നാമത്തിനെ ജപിച്ച് മനസ്സിനെ നിർമ്മലമാക്കി ഈ ശരീരം പോകുന്നതിന് മുമ്പ് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം. അതിനേറ്റവും നല്ല മാർഗം നാമസങ്കീർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം അവസാനിക്കുന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, എല്ലാ പാപങ്ങളെയും നിശേഷം നശിപ്പിക്കുന്നതാണ് നാമസങ്കീർത്തനം. വെറും രാമനാമജപം കൊണ്ടല്ലേ കാട്ടാളൻ വാൽമീകിയായത്? രത്നാകർ അത്രത്തോളം ശ്രേഷ്ഠമായിട്ടുള്ളതായ ആ നാമം ആരെ പോലെ ഇരിക്കണം? ശബരിയും പ്രേക്ഷേപം പാതടേ. ശബരി, ആ ഭഗവാൻ അന്ന് ജനിച്ചിട്ടുണ്ട് എന്ന് ഗുരുക്കന്മാരിൽ നിന്നറിഞ്ഞു. അങ്ങനെ ആ ഭഗവാനെ കാത്തുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഇരുന്ന ശബരിയെ കണ്ട്, പമ്പാതീരത്ത് കണ്ട് അവൾക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്ത് അവൾ പറഞ്ഞതനുസരിച്ച് സംപ്രാപ്തോ വാദസൂനും, അങ്ങനെ ഹനുമാനെ ആയിട്ട് കണ്ടുമുട്ടി, പമ്പാതീരത്ത് കണ്ടുമുട്ടി. എപ്പോൾ ഹനുമാനെ കണ്ടുവോ? ഭൃശമുദിതമനാഹ, എന്തെന്നില്ലാത്ത സന്തോഷത്തോടിയ മനസ്സായി രാമൻ്റെ. എന്തുകൊണ്ട്? സീതയെ കണ്ടുപിടിക്കാൻ ഹനുമാനെ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ അറിയാം. അതാണ് ശബരി പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി ആ ഹനുമാനെ കണ്ടുവല്ലോ എന്നുള്ളതായ സന്തോഷത്തോടുകൂടി ഇരുന്ന അല്ലയോ രാമചന്ദ്രപ്രഭോ പാഹി വാതാലേശ, ആ രാമൻ തന്നെയല്ലേ ഇപ്പൊ ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നത്. വാദത്തിൻ്റെ ആലയം, വായുവിൻ്റെ ഗൃഹം, വായുവിനാൽ നിർമ്മിക്കപ്പെട്ട ഗൃഹം, ആ ഗൃഹത്തിൽ വസിക്കുന്നവൻ വാതാലയേശൻ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. വാദം നമ്മളുടെ പ്രാണൻ, പ്രാണൻ്റെ ആലയം നമ്മുടെ ശരീരം, ശരീരത്തിൻ്റെ ഈശൻ ആത്മാവ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ നിരന്തരം ജപിക്കൂ, നിരന്തരം അദ്വൈതത്തോട് പ്രാർത്ഥിക്കൂ. പാഹി വാതാലേശ, ഹേ ഗുരുവായൂരപ്പ, ത്വം മാം പാഹി, അങ്ങനെ രക്ഷിച്ചാലും അങ്ങനെ രക്ഷിച്ചാലും. എന്തെല്ലാം ലക്ഷ്യത്തിലെത്താൻ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറ്റണമേ.
എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതിനുള്ള ശക്തി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിച്ച് ഏതൊരു ജന്മമാണോ മനുഷ്യജന്മമാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ മനുഷ്യജന്മം കൊണ്ട് മാത്രം നേടാവുന്ന ആ ആത്മസാക്ഷാത്കാരം നേടാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. രണ്ടാമത് ലക്ഷ്യം നമുക്കില്ല. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ആത്മനാഥനെ, ആ സച്ചിദാനന്ദ സ്വരൂപിനെ ഞാൻ ഈ ജന്മത്തിൽ തന്നെ സാക്ഷാത്കരിക്കും. ഇനിയൊരു ജന്മത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കില്ല എന്ന് ഉറപ്പിക്കൂ. ഉറപ്പിക്കൂ, അതിനുവേണ്ടി പ്രയത്നിക്കൂ. അതിനാ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാഹി വാതാലേ ഗുരുവായൂരപ്പ, എല്ലാ വിഘ്നങ്ങളും തട്ടിമാറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.